മോനെ നിക്ക്, ഈ പാലെങ്കിലും ഒന്ന് കുടിച്ചിട്ട് പോ. നിന്റെ ഈ വേഷം കാണുമ്പോ എനിക്ക് പേടിയാവുക. അതല്ല, നിന്റെ അച്ഛൻ ഇതുവരെ സമ്മതിച്ചിട്ടില്ല. നിന്റെ യാത്രയുടെ കാര്യത്തിൽ അച്ഛൻ എന്തോ വിശ്വാസക്കുറവുണ്ട്. അതെ, ദക്ഷിണാഫ്രിക്കാണ് ഞാൻ പോകുന്നതെങ്കിൽ അദ്ദേഹത്തിന് സന്തോഷമായേനെ. എന്താ കാരണം? അവിടെ മൊത്തം കറുത്തവർഗ്ഗക്കാരാണല്ലോ. ഓസ്ട്രേലിയയിലെ സായിപ്പന്മാരെ വെളുത്തു പോയിന് അവരെന്ത് ചെയ്യാൻ പറ്റും? നീ ഇതുപോലുള്ള തമാശകൾ അച്ഛൻ കേക്കെ പറയരുത് കേട്ടോ. എത്ര പ്രയാസപ്പെട്ടിട്ട് 10 പേരെ ഒപ്പിച്ചെന്നറിയോ? ഇനി പപ്പന്റെ അനുവാദം വേണം. കഷ്ടപ്പെട്ട് പഠിച്ച് പരീക്ഷയ്ക്ക് നല്ല മാർക്ക് മേടിച്ചാൽ മാത്രം പോരാ, ജോലിക്ക് അപേക്ഷിക്കണമെങ്കിൽ ഗസറ്റഡ് ഓഫീസർ അറ്റസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞ പോലെ പോയി. അല്ല, ഞാൻ അറിയാഞ്ഞിട്ട് ചോദിക്കാം, അപ്പനാരാ ഇവിടുത്തെ ഗസറ്റഡ് ഓഫീസറാ? അതെടാ, ഞാനാ ഈ വീട്ടിലെ ഗസറ്റഡ് ഓഫീസർ. എന്താ സംശയം? ഇപ്പൊ അമ്മയുടെ സംശയമൊക്കെ തീർത്തല്ലോ. അപ്പനാണ് ഈ വീട്ടിലെ ഗസറ്റഡ് ഓഫീസർ. ഗസറ്റഡ് ഓഫീസറെ കുറച്ച് വഴിയായിരുന്നോ? അപ്പന്റെ പൊന്നുമോനെ നിന്നേ. എന്താപ്പാ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നാട്ടുകാരുടെ കയ്യിലെ കാശ് കൊണ്ട് ഓസിന് ഓസ്ട്രേലിയക്ക് പോകാനുള്ള മോന്റെ പരിപാടി ഇവിടെ നടക്കില്ല. എന്നാ അപ്പന്റെ മനസ്സിലിരിപ്പ് നടക്കില്ല? എന്റെ മനസ്സിലിരിപ്പോ ഒന്നും അറിയാത്ത പോലെ കള്ളൻ. അമ്മ അറിയുന്ന അപ്പൻ പറഞ്ഞിട്ടില്ലേ? എന്താ പറഞ്ഞത്? അത് വേണ്ട, ഞാൻ പറയാം. അമ്മ, ഞാൻ ഓസ്ട്രേലിയയിൽ പോകുന്നതിന് അപ്പന് വിരോധമൊന്നുമില്ല. പക്ഷെ പോയി വന്നു കഴിയുമ്പോഴത്തേക്കും അപ്പനെക്കാളും കറു കറുത്ത പെണ്ണിന് ഞാൻ കല്യാണം കഴിക്കണമെന്ന് പറ്റില്ല. ഇനി ഈ വീട്ടിൽ ഒരു കറുപ്പ് കൂടി തയ്ക്കാൻ വയ്യ. എന്റെ ലക്ഷ്മി ഇത് പിന്നെ നമ്പറാ? എടാ, നിന്റെ പ്രായം കഴിഞ്ഞ ഞാനും വന്ന നിന്നെ ഞാൻ വേണ്ട. എനിക്ക് രണ്ടാളേം വിശ്വാസമില്ല. വീട്ടിനുള്ളിൽ വലിയ ശത്രുക്കൾ, പുറത്ത് വലിയ ചങ്ങാതിമാരും, രണ്ടും കള്ളന്മാരാ. ഒരു വെളുത്ത കള്ളനും ഒരു പറഞ്ഞോടി പറ ഇതാണമ്മ ഞാൻ പറഞ്ഞത്. എന്നെ പോലെ ഒരു മുതിർന്ന മകന്റെ അപ്പനാകാനുള്ള പ്രായവും പക്വത അപ്പനായിട്ടില്ല. സാർ, ഒരു 3-4 വർഷത്തിന് ശേഷം ചിലപ്പോ ചെലവരിക്കും. പുട്ടിട മുന്നേ കറുത്തപ്പ പോയി വരും വെളുത്തമ്മേ. സാമ്പത്തികമാണ്, സാമ്പത്തികമാണ് ഞാൻ ദുബായിൽ വരെ ബാധിച്ചിട്ടില്ല. പക്ഷെ ഓസ്ട്രേലിയയിൽ ബാധിച്ചിട്ടില്ല. ദൈവത്തിന്റെ സ്വന്തം നാട് കേരളമാണെങ്കിലും ദൈവം പോലും വിരുന്ന് പോകുന്നത് ഓസ്ട്രേലിയയിലാണ്. പിന്നെ ഓസ്ട്രേലിയയിൽ ചെന്ന ആഴ്ചയിൽ 2 ദിവസമെങ്കിലും കോളേജിൽ നിർബന്ധമായും അറ്റൻഡൻസ് കൊടുത്തിരിക്കണം. ബാക്കിയുള്ള 5 ദിവസം നമുക്ക് അവിടെ വർക്ക് ചെയ്യാം. ലീഗലി നമുക്ക് ആഴ്ചയിൽ 20 hours മാത്രമേ വർക്ക് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ. പിന്നെ ഇവിടെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്ന ഓസ്ബെറ്റൻ യൂണിവേഴ്സിറ്റി. ഇവിടെ നിന്ന് വെറും 15 kilometers അകലെയാണ് ഓസ്ട്രേലിയയുടെ ഹൃദയഭാഗമായ സിഡ്നി സ്ഥിതി ചെയ്യുന്നത്. സിഡ്നി ലോകത്തിന്റെ സ്വർഗം. അവിടെ നമുക്ക് കിട്ടാത്തതായിട്ട് ഒന്നുമില്ല. അവിടെ പിടിച്ചു നിൽക്കുന്നതും പണം ഉണ്ടാക്കുന്നതും ഓരോരുത്തരുടെ കഴിവ് പോലെ. ഓക്കെ, ആർക്കെങ്കിലും എനിമോ ഡൗട്ട്? ആദി, ഞാനിത് മാച്ചോട്ടെ. ഇനി ഏതെങ്കിലും രാജ്യത്തിന്റെ മാപ്പ് വരയ്ക്കാനുണ്ടോ? ഇല്ല. ആൻഡടിച്ച വന്നാൽ ഇതുപോലെ ബ്ലാക്ക് ബോർഡ് കിട്ടിയെന്ന് വരില്ല. വേണമെങ്കിൽ ഞാൻ ഇവർക്ക് ഒരു കങ്കാരിന്റെ പടം വരച്ചു കൊടുക്കും. ഓ വേണ്ട, അവർ ഓസ്ട്രേലിയ വെറുത്തു. നിങ്ങടെ പറയുന്നത് അപ്പോ എല്ലാം പറഞ്ഞു പോലെ. ഷെറിന്റെ കാശ് ഇതുവരെ കിട്ടിയിട്ടില്ല. ഇനിയും വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. നാളെ കിട്ടിയില്ലെങ്കിൽ വിസ മറ്റാർക്കെങ്കിലും കൊടുക്കുവേ. അയ്യോ, ആദ്യട്ടാ, അത് ഞാൻ ഉടനെ എത്തിച്ചോളാം. ആ, എത്തിച്ചാ നിനക്ക് കൊള്ളാം. പിതാമരെ, കുഞ്ഞുടനെ പുഴയെ കൊണ്ട് കുളിപ്പിക്കും. കുളത്തിലല്ലടാ, പുഴയില്. ഞാൻ ആനെ കുളിപ്പിക്കുന്ന കാര്യമല്ല പറഞ്ഞത്, ആദ്യയുടെ കാര്യമാ. ആ വരവ് കണ്ടല്ലറിയാം. വരവാ, എല്ലാം കൊള്ളാവും. അതെ, കങ്കാരികൾ പോവാൻ പറ്റേ. എനിക്ക് ഒരു പ്രധാന കാര്യം പറയാനുണ്ട്. എന്ത് കാര്യം? ഞാനും എന്റെ അപ്പനാ. ഇതാണ് ഇത്ര വലിയ കാര്യം? ഇതൊക്കെ അവർക്ക് അറിയാവുന്ന. എനിക്കൊരു അപ്പന്റെ സ്ഥാനത്ത് ചില ഗൗരവമുള്ള കാര്യങ്ങൾ പറയാനുള്ളത്. അതിന്റെ അപ്പുറത്തെ കാര്യം ഞാൻ പറഞ്ഞു. വന്നേന്ന് വെറുതെ വലുതെന്ന് സൂര്യനെ കറപ്പിക്കില്ലട്ടാ. അല്ല, ഞാൻ നിന്റെ അപ്പനോ അല്ല നീ എന്റെ അപ്പനോ അത് നമുക്ക് വീട്ടിൽ ചെന്നിട്ട് അമ്മയോട് ചോദിക്കാം. ആ താക്കോലി കണ്ടേ. അയ്യേ, പന്തയത്തിൽ ഒറ്റ പിള്ളേരെ പോലെ മോന്ത പേർപ്പിച്ചിരിക്കണ്ടല്ലേ, പ്രായപൂർത്തിയാകാത്ത ഒരാ. അപ്പാ, കണ്ടിട്ട് കൊട്ടേഷൻ എന്നാ തോന്നുന്നത്? നീ എന്തായാലും വണ്ടി സൈഡാക്ക്, എന്താ വേണ്ടെന്ന് വെച്ചാ കൊടുക്കാം. ഒതുക്ക്.
ആരെയാ വേണ്ടേ? അപ്പാ നിന്നെയാ, പോയി വാങ്ങിച്ചിട്ട് പോരെ. എനിക്ക് പറ്റില്ല. എന്താ പേടിയുണ്ടാ? പേടിയൊന്നുമല്ല, ഇവന്മാരെ തല്ലി കഴിഞ്ഞ വല്ല പെട്ടിക്കസിന്റെ കഴിഞ്ഞാ എനിക്ക് ഹോസ്റ്റലിൽ പോകാൻ പറ്റില്ല. എന്താ എന്റെ പൊന്നാപ്പനല്ലേ, ചെന്ന് മേടിക്കപ്പാ. ഒരു ഫാമിലി സബ്ജക്റ്റ് ആയിട്ട് മുന്നോട്ട് പോവാന്ന് വെച്ചാ ഇവന്മാരിട്ട് സമ്മതിക്കില്ല, എവിടെന്തെങ്കിലും ആയിട്ട് കേറി വരും. എന്നാ ഞാനങ്ങോട്ട്. അമ്മോച്ച് കളിക്കാതെ പോവാ. ഞങ്ങൾക്ക് അവനെ കാണണ്ടത്. എന്നെ കണ്ടാലും പോരെ, അവന്റെ കാര്യങ്ങളൊക്കെ ഞാനാ നോക്കണത്. അതുകൊണ്ട് കൂടുതൽ സംസാരിച്ചു വെക്കാതെ നിങ്ങൾ വന്ന കാര്യത്തിലേക്ക് കടക്കാം. ഞങ്ങൾ അവന് കൊടുത്തോളാം. അത് കളിക്കപ്പ. ഹലോ, എന്റെ പൊന്ന് ചങ്ങാതെ എനിക്ക് ഹോസ്റ്റലിൽ പോണ്ട, ഒന്ന് പോയേ. അപ്പാ എനിക്ക് ഓസ്ട്രേലിയ പോണ്ടതാ. ഓസ്ട്രേലിയ ഒക്കത്തിന് പറപ്പിക്കും ഞാൻ. അപ്പതേ ഒരു മുടിയൻ. ഞാൻ കൂട്ടിക്കണ കഞ്ഞിയില്ല, എന്തിന് കല്ലിട്ടളക്കാണ് കൊച്ചേട്ട. കയ്യിലിരിക്കണ കല്ലം പരിപ്പ്, ഈ കല്ലത്തിൽ വേവൂല്ല. ഞാൻ കഞ്ഞിയില്ല, എന്തിന് കൈത്തലക്കണ് കൊച്ചേട്ട. കയ്യിലിരിക്കണ കല്ലം പരിപ്പ്, ഈ കല്ലത്തിൽ വേവൂല്ല. ഈ കല്ലത്തിൽ വേവൂല്ല. അപ്പൊ പാട്ട് മാറ്റിപ്പിടി. ഏത് പാട്ട്? അമ്മ പറച്ച പാട്ട്. കൊട്ടുമരമ്പത്ത് കൊക്കിരിക്കും പോലെ കാത്തിരിക്കണ്ടെന്റെ കൊച്ചേട്ട, കാത്തിരിക്കണ്ടെന്റെ കൊച്ചേട്ട. ില്ല ചക്കവല്ലിപ്പം തിളക്കില്ല. അയ്യോ അപ്പൊ മുടിയൻ. ഞാനുള്ള മൂത്താലും പാമ്പാവോ, ഞാനുള്ളേ ഞാനുള്ള മൂത്താലും പാമ്പാവോ. കാക്ക റുത്തത് നേരാണോ എന്ന് കാണുങ്ക റുപ്പൊക്കെ കാക്കാവോ. മെലിമെലിന്തിന് കുമ്മായം ഭൂഷണ് വേല ഇറക്കല്ല കൊച്ചേട്ട. വേല ഇറക്കല്ല കൊച്ചേട്ട. എന്താ നീ ഇവിടെ? എന്റെ ആദ്യട്ടാ, എന്റെ വിസയുടെ കാശ് അന്നെ കൂട്ടുകാർ നിങ്ങൾക്ക് കൂടെ തരാൻ വന്നത്. അപ്പോഴാ അങ്ങനെ നാടൻ പാട്ട് നാടൻ തല്ലി. ഒന്ന് നിർത്താൻ, അവരെനിക്ക് വിസയുടെ കാശ് തരാൻ വന്നവരാണ്. വേദന വല്ലതും. അതെ, ഈ വെട്ടിലും കുത്തിലൊക്കെ തന്നെ നമ്മുടെ പരിപാടി. പക്ഷേ ആദ്യയുടെ കൂടെ ഇങ്ങനെ ഒരു ഗുണ്ടയുള്ള കാര്യം ഇവൻ പറഞ്ഞില്ല. ഇത് ഗുണ്ടല്ല, എന്റെ അപ്പനാ. ആദ്യേട്ടന്റെ അപ്പനാണത്. ഗുണ്ടപ്പൻ. അപ്പനെ നേരിട്ട് കണ്ട എന്തായാലും നന്നായി. ഇനി ഒരിക്കലും അപ്പനെ മറക്കില്ല. എന്തായാലും വിസയുടെ കാശ് അപ്പന്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. കാശാ? ഉത്തരവാദിത്തമുള്ള അപ്പനല്ലേ. നാളെ ആദ്യയോടൊപ്പം എന്റെ അനിയനും ഓസ്ട്രേലിയക്ക് പോകും. അവൻ അവിടെ വല്ല ബുദ്ധിമുട്ടുണ്ടായാൽ നാളെ നേരിട്ട് കാണാനും സംസാരിക്കാനും ആദ്യയുടെ അപ്പനല്ലേ നാട്ടിലുണ്ടാവൂ. അതുകൊണ്ട് കാശ് അപ്പന്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. 400,000 തികച്ചുണ്ട്. കൃഷ്ണ, എന്നാലും ഇതൊരു വല്ലാത്ത അബദ്ധമായി പോയി എന്റെ മോനെ. ഇവിടുന്ന് എന്ത് പറഞ്ഞിറങ്ങിയ ആളാ? അവസാനം അവരുടെ കയ്യിൽ നിന്ന് കാശും വാങ്ങി വന്നിരിക്കുന്നു. അമ്മ അപ്പനെ കളിയാക്കല്ലേ, ഏതൊരു അപ്പനൊരു അബദ്ധമൊക്കെ പറ്റില്ലേ. എനിക്ക് ഒറ്റ അബദ്ധം പറ്റിയിട്ടുള്ളൂ, ഇനി പറ്റില്ല. നീ ഓസ്ട്രേലിയക്കോ ഉഗാണ്ടക്കോ കുന്നംകുളത്തേക്കോ എവിടെ വേണേലും പോയിക്കോ. ഓസ്ട്രേലിയയിലേക്ക് ഞാൻ പോയിക്കോളാം, അപ്പൻ്റെ ഒരു അപ്പിയറൻസ് വെച്ചിട്ട് ഉഗാണ്ട അപ്പനായിരിക്കും നല്ലത്. നീ നിന്റെ അമ്മയ്ക്ക് കൂടെ ഒരു വിസ സംഘടിപ്പിച്ചിട്ട് കൂടെ കൊണ്ടുപോടാ.
കൊത്തി കൊത്തി തലയിൽ മുടി വെച്ച് അവിടെ കേറി. എന്നിട്ടാ നീ ഭാഗ്യവാനാടാ, നിന്റെ ലവ് മാരേജ് ആയാലും അറേഞ്ച്ഡ് മാരേജ് ആയാലും നിനക്ക് കിട്ടാൻ പോണ പെണ്ണ് കറുത്തതാ. ഇനി അതില് കുട്ടികൾ ഉണ്ടായാലും അതും കറുത്തതായിരിക്കും. കറുത്തിട്ടാണെങ്കിലും ജനിക്കാണെങ്കിൽ നിന്നെ പോലെ ജനിക്കണം. നമ്മളെ പോലുള്ള കർമ്മമാരുടെ വിഷമ ഞാൻ പറയണേ, നല്ലത് മനസ്സിലാവണ്ട, മനസ്സിലാവണ്ടോന്ന്. അതെ, നീ അങ്ങോട്ട് ചെല്ലേ, നീ സംസാരിച്ച എല്ലാ പരിഭവവും മാറും. ഏയ്, ഇതങ്ങനെ തീരുന്ന പരിഭവമൊന്നുമല്ല. അപ്പന്റെ മനസ്സ് മാറാൻ ഒരു പ്രാർത്ഥന തന്നെ വേണ്ടി വരും. എന്നാ നമ്മുടെ ഗണപതി കോവില് ഞാനൊരു വഴിപാട് കഴിക്കും. അത് മാത്രം പോരാ, നമ്മുടെ ഇടവകയിലെ വികാരിയച്ഛനെ വിളിച്ച് അപ്പന് മാനസാന്തരം ഉണ്ടാകാൻ ഒരു കൂട്ട പ്രാർത്ഥന തന്നെ വേണ്ടി വരും. നോക്കപ്പാ, അപ്പന്റെ സ്വർഗത്തിന്റെ വാതിൽ തുറന്ന് മലർന്നു കിടക്കുന്നത്.